വടകരയിലെ LDF സ്ഥാനാർത്ഥിയായിപ്പോയി. അതിൻ്റെ പേരിൽ KK ശൈലജ ടീച്ചറിനെതിരെ ഇപ്പോൾ സൈബർ അധിക്ഷേപം ശക്തമായിരിക്കുന്നു. ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന പരിഗണന പോലും നൽകാതെ തോൽക്കുമെന്ന് ഉറപ്പിച്ച് വിരളി പിടിച്ച ഒരു സംഘം നടത്തുന്ന സൈബർ ആക്രമണങ്ങൾ, തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന ഈ വ്യക്തി അധിക്ഷേപ പോസ്റ്റുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് KK ശൈലജ പറയുന്നത്. അങ്ങനെ പറഞ്ഞാലും ഒരു സ്ത്രീക്കെതിരെ പ്രതിപക്ഷം എങ്ങനെ ഒരു അജണ്ട നടപ്പാക്കുന്നു എന്നുകൂടി നിങ്ങൾ ഓർക്കണം. സ്ത്രീ എന്നൊരു പരിഗണന കോൺഗ്രസ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഒരു കാലത്തും ഒരു സ്ത്രീക്ക് നൽകിയിട്ടില്ല. അധിക്ഷേപിക്കാൻ തുടങ്ങിയ പിന്നെ പരമാവധി തരത്തിൽ അങ്ങേയറ്റം അധിക്ഷേപിക്കുക എന്നത് തന്നെയാണ് അവരുടെ അജണ്ട. മുൻകാലങ്ങളിലും അത് തന്നെയായിരുന്നു. സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു സ്ത്രീയായാൽ പോലും, പാർട്ടി പ്രവർത്തകയായാൽ പോലും ഈ കോൺഗ്രസ് ലീഗുകാർ വെറുതെ വിടില്ല. നിരവധി മഹിളാ കോൺഗ്രസ്സുകാർ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ഇത്തരം സൈബർ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. പലരും പ്രതികരിച്ചിട്ടുണ്ട്. പ്രതികരിക്കാതെ മിണ്ടാതെ ഒതുങ്ങിക്കൂടിയവരും പലരാണ്. കോൺഗ്രസിലെ ബിന്ദുകൃഷ്ണ, ദീപ്തി മേരി വർഗീസ്, ഷാനിമോൾ ഉസ്മാൻ, സിമി റോസ്മൽ ജോൺ, രമ്യ ഹരിദാസ്, അരിതാ ബാബു വരെ, അങ്ങനെ നീളുന്നു കോൺഗ്രസ്സുകാരുടെ സൈബർ മുന കൊണ്ട് മുറിവേറ്റ വനിതാ കോൺഗ്രസ്സുകാരുടെ ആ പേരുകൾ. മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ MSF ദേശീയ വൈസ് പ്രസിഡന്റ് ഫാത്തിമ തഹലിയെ തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ സംഘടനയിൽ നിന്നും പുറത്താക്കുകയും കടുത്ത സൈബർ ആക്രമണത്തിന് ഇരയാക്കുകയും ചെയ്ത ലീഗിൻ്റെ പ്രവൃത്തിയൊന്നും കേരളം ഇതുവരെ മറന്നിട്ടില്ല. ഇവിടെ വടകരയിൽ എങ്ങനെ ജയിക്കാം, UDF സ്ഥാനാർത്ഥിയെ എങ്ങനെ തോൽപ്പിക്കാമെന്ന് അന്തം വിട്ട് ആലോചിച്ച് ചിന്തിച്ചിരിക്കുന്ന സൈബർ ക്രിമികൾ KK ശൈലജയെ അധിക്ഷേപിക്കുന്നത് കോവിഡ് കള്ളി എന്നുൾപ്പെടെ വിളിച്ചാണ്. അന്തരിച്ച കൊടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിനോദിനി ശൈലജ ടീച്ചർക്ക് ആശ്വാസമായി പറഞ്ഞത് ഇങ്ങനെയാണ്: വ്യക്തി ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ടായിരിക്കാം. അതൊക്കെ കേട്ട് ഒരു രാഷ്ട്രീയ നേതാവും അസ്വസ്ഥരാകുകയോ വിഷമിക്കുകയോ വേണ്ട. കാരണം ഇതൊക്കെ രാഷ്ട്രീയ രംഗത്ത് നിരന്തരം പതിവാണല്ലോ. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ, തൻ്റെ കുടുംബജീവിതത്തിലെ അനുഭവങ്ങൾ മുൻനിർത്തിയാണ് കൊടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വടകരയിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി ശൈലജയുടെ പേര് നിശ്ചയിച്ചതിന് ശേഷം സൈബർ ആക്രമണങ്ങളും ഒരു ഭാഗത്ത് കൂടി തുടങ്ങിയിരുന്നു. യഥാർത്ഥ ഐഡികൾ വഴിയല്ല, വ്യാജ പ്രൊഫൈലുകൾ വഴിയാണ് ഈ ആക്രമണം. K. മുരളീധരൻ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് മാറി, പകരം ഷാഫി പറമ്പിൽ വന്നപ്പോൾ ആക്രമണങ്ങളുടെ ശക്തി കൂടിയതല്ലാതെ കുറഞ്ഞില്ല. കാരണം എങ്ങനെയെങ്കിലും UDFന് ഇനി അവിടെ ഷാഫിയെ ജയിപ്പിച്ചെടുക്കണം. ഇതെല്ലാം ജനത്തിനറിയാമെന്നും തന്നെ തെറിവിളിച്ചെന്ന് കരുതി എതിർ സ്ഥാനാർത്ഥികൾക്ക് ആ കണക്കിൽ വോട്ട് ലഭിക്കില്ലെന്നും KK ശൈലജ പറയുന്നുണ്ട്. വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇവരുടെ ആക്രമണം. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് KK ശൈലജ ഒരുങ്ങുന്നത്. വെള്ളിയാഴ്ച വച്ചിരിക്കുന്ന ലോക്സഭാ വോട്ടിംഗ് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന കോൺഗ്രസ് ഈസ്റ്റർ ദിനത്തിൽ റിസർവ് ബാങ്ക് രാജ്യത്തെ ബാങ്കുകൾ തുറന്നു വയ്ക്കണമെന്ന് നിർദ്ദേശിക്കുമ്പോൾ അതിനെ BJP ഭയന്ന് എതിർക്കാത്ത കോൺഗ്രസ്, ആ കോൺഗ്രസ് സൈബർ ആക്രമണം എന്ന് എഴുതി കാണിച്ചാൽ ആർക്കെതിരെയും ചാടി വീഴും. നേരായ മാർഗത്തിൽ വോട്ട് നേടി ജയിച്ച് കയറില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാർഗം സൈബർ ആക്രമണം എന്ന ആ ഒരു രീതി. ഇനിയെങ്കിലും അത് കോൺഗ്രസ് അവസാനിപ്പിക്കണം. എന്നിട്ട് വടകരയിലെ KK ശൈലജയുടെ റോഡ് ഷോകൾ ഒന്നുകൂടി കണ്ടു നോക്കണം. എന്തുകൊണ്ടാണ് ടീച്ചർക്ക് ഇത്ര ജനപിന്തുണ അവിടെയെന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കണം. എത്ര കള്ളി എന്ന് മുഖത്ത് നോക്കി വിളിച്ചാലും വടകരയിലെ ജനത്തിനറിയാം KK ശൈലജ ആരാണെന്ന്. മട്ടന്നൂരുകാർക്കും അറിയാം KK ശൈലജ ആരായിരുന്നെന്നും ആരാണെന്നും. അതുകൊണ്ടാണ് മട്ടന്നൂരിനെ വിട്ട് വടകരയിലേക്ക് മത്സരിക്കാൻ ടീച്ചറെ പാർട്ടി നിയോഗിച്ചപ്പോൾ മട്ടന്നൂരുകാർ സന്തോഷത്തോടെ കൃത്രിമ കരച്ചിലൊന്നുമില്ലാതെ യാത്രയാക്കിയതെന്ന് കോൺഗ്രസ്സുകാരെങ്കിലും ഓർക്കണം.